മൂന്നാറിലെ ജനവാസ കേന്ദ്രത്തിൽ വീണ്ടും കൊമ്പൻ പടയപ്പയുടെ ആക്രമണം. ചൊക്കനാട് എസ്റ്റേറ്റിലെ പുണ്യവേലിന്റെ കടയുടെ വാതിൽ തകർത്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ കാട്ടിലേക്ക് തുരത്തിയോടിച്ചത്. 10:30 പടയപ്പ പുണ്യവേലിന്റെ കടയ്ക്കരികെ എത്തുന്നത്. സവോളയും മൈദയും പലചരക്ക് സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്ന മുൻവശത്തെ വാതിൽ തകർത്തു. സാധനങ്ങൾ അകത്താക്കാൻ തുടങ്ങിയപ്പോഴേക്കും പടക്കം പൊട്ടിച്ച് പുണ്യവേൽ തുരത്താൻ ശ്രമം നടത്തി. വനംവകുപ്പിന്റെ RRT ടീമും അപ്പോൾ സ്ഥലത്തെത്തി. ബാക്കിൽ വന്നിട്ട് പിന്നെ വന്നിട്ട് തകരൊക്കെ വന്നിട്ട് വന്നിട്ട് പുളിച്ചെടുത്തിട്ട് വന്നിട്ട് പിന്നെ കൈ വിട്ട് നോക്കിയേക്കണ്. ഒന്നും കിട്ടാത്ത കാരണം വന്നിട്ട് അങ്ങനെ പോയി. ഇല്ല, ഈ പടക്കം പൊട്ടിച്ചത് കാരണം വന്നിട്ട് തൽക്കാലം വന്നിട്ട് നാശനഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, തൊട്ടടുത്ത് വന്നിട്ട് RRT കാരനെ വിളിച്ചപ്പോ വന്നിട്ട് അവരെ വിളിച്ചപ്പോ വന്നിട്ട് അവര് വന്നിട്ട് പടക്കം പൊട്ടിച്ച് വന്നിട്ട് ഓടിച്ചു വിട്ടു. ഇനി വരുവോ ഇല്ലയോ എന്ന് അറിയില്ല. മുമ്പ് 18 തവണ പുണ്യവേലിന്റെ കട ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പടയപ്പയായിരുന്നില്ല. ഇതാദ്യമായാണ് പടയപ്പയുടെ അക്രമം. മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം തമ്പടിച്ചിരുന്ന പടയപ്പയെ 20 ദിവസം മുമ്പ് കാട്ടിലേക്ക് തുരത്തിയിരുന്നു. അതിനുശേഷം ആദ്യമായാണ് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത്. നിലവിൽ ആന കാട്ടിലെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.